video is an unboxing video. I am going to share a channel with you. I am going to share a channel with you. We will discuss the channel. So, I am Anisha. Antrang Creations. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചാനൽ ഇഷി കളക്ഷൻസ് എന്നാണ്. അപ്പോൾ ഞാൻ അവരിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന ബുട്ട ജോർജറ്റ് ആണ് ട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ ബുട്ട ജോർജറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തേനേക്കാട്ടി ഇതിപ്പോ നല്ല വലിയ ബുട്ടാസ് വരുന്ന ടൈപ്പ് ഫാബ്രിക്സ് അല്ല എന്താ ദോബി ബുട്ട എന്നാണ് പറയുന്നത്. അത് വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫാബ്രിക്സ് എന്നും ഇത് വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസ് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ സ്റ്റിച്ചിങ് കാണിക്കാത്തത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സ്റ്റിച്ചിങ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫാബ്രിക്സ് എങ്ങനെയാണ് നോക്കാം. എല്ലാം ബുട്ട ജോർജറ്റ് ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വാങ്ങിച്ചിരിക്കുന്ന ഈ ഒരു പിങ്ക് ക്ലോത്താണ്. ഇത് ഞാൻ ആകെ 1 മീറ്റർ വാങ്ങിച്ചിട്ടുള്ളൂ. ഇത് 58 ഇഞ്ച് വിഡ്ത്ത് ഉണ്ട് കേട്ടോ. 55 ഇഞ്ച് വിഡ്ത്ത് ഏകദേശം ഉണ്ട്. അതിനും ഇച്ചിരി കൂടി മേലെയാണെന്നുണ്ടെങ്കിലേ ഉള്ളൂ. നമുക്കൊന്ന് അളന്നു നോക്കാം എത്രത്തോളം വിഡ്ത്ത് ഉണ്ടെന്ന്. സീ ത്രൂ ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. ജോർജറ്റ് ഫാബ്രിക് ആണ്. ജോർജറ്റ് അല്ല ഷിഫോൺ ടൈപ്പ് ഒരു ഫാബ്രിക് ആണ്. ബുട്ട ജോർജറ്റ് എന്നാണ് ഈ ഫാബ്രിക് പറയുന്നത്. അതുകൊണ്ട് ജോർജറ്റ് ആണ്. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. ആ ജോർജറ്റിൻ്റെ ഒരു റഫ് ഒരു ആ ഒരു രീതി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ജസ്റ്റ് എനിക്കൊരു ഓൾമോസ്റ്റ് ഒരു ഷിഫോണിൻ്റെ ലുക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഏകദേശം 1 ഇഞ്ചിൻ്റെ കുറവേ ഉള്ളൂ. 16 ഇഞ്ച് ടേപ്പ് ആണല്ലോ ഇത്. അപ്പോൾ 58 ഇഞ്ച് എന്തായാലും ഉണ്ട്. 8 ഇഞ്ച് വിഡ്ത്തുള്ള 58 ഇഞ്ച് വിഡ്ത്തുള്ളൊരു ഫാബ്രിക് ആണ്. നോക്ക് ഈ ബുട്ട ജോർജറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബുട്ട ഒരു റൗണ്ട് ഷേപ്പിലൊരു എഫക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു കോട്ടൺ ടൈപ്പ് തുണി കോട്ടൺ അല്ല നമുക്ക് എന്താ പറയുക ഈ നോക്ക് ഇതേമാതിരി റൗണ്ടിൽ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. റൗണ്ടിൽ പിന്നെ നടുക്കൊരു ലെയറായിട്ടും ഒരു തരം നമുക്ക് ഇതേമാതിരി ഒരു കോട്ടൺ ടൈപ്പ് കോട്ടൺ അല്ല ഈ ബനിയൻ ടൈപ്പ് മെറ്റീരിയലിൻ്റെ ഇത് വെച്ചിട്ട് ഒരു ഡിസൈൻ കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്ക് നോക്കുക. ഇതേപോലെ അവർ ചെയ്തിട്ടാണ് ഈ ഒരു ബുട്ടാസ് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു ബുട്ട എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് 1 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് സ്പ്രെഡായിട്ട് കിടക്കുന്നതിൻ്റെ പേരിൽ നമുക്കതൊരു 1.5 സെൻറ്റിമീറ്റർ കുറച്ച് മേലെയായിട്ട് നമുക്കത് ഫീല് ചെയ്യും. പിന്നെ വിടർന്നിങ്ങനെ കിടക്കുന്നതിൻ്റെ പേരിൽ അതിൽ ഏകദേശം 1.5 അടുത്ത് നമുക്ക് ഫീല് ചെയ്യുകയാണ് ചെയ്യുന്നത്. 1 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ഈ സർക്കിൾ ചെയ്തിരിക്കുന്നത്. ഈ എന്താ പറയുക ഫ്രോക്സ് മാതിരി കുട്ടികൾക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കളറ് ഞാൻ മോൾക്കൊരു ഡ്രസ്സ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. ഇവർക്ക് ചെറിയ ബുട്ടാസ് വരുന്നത് ഉണ്ട് കേട്ടോ. ചെറിയ ബുട്ടാസ് പക്ഷേ ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ചെറിയ ബുട്ടാസ് പണ്ടും വന്നിരുന്നു. പണ്ടൊക്കെ ഉണ്ടായിരുന്നതായതുകൊണ്ടാണ് ഞാനിതിപ്പോൾ വലിയ ബുട്ട തന്നെ ഓർഡർ ചെയ്തത്. ഒരു ക്യൂട്ടായിട്ട് ഒരു നല്ല സുഖം തോന്നുന്നുണ്ട് കേട്ടോ ഫാബ്രിക്. നമുക്ക് ചെയ്തു നോക്കാം. ചെയ്തു നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കണം. അടുത്ത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു റസ്റ്റ് കളറിലുള്ള ഈ ഒരു ഇതാണ്. ഇതിപ്പോൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് വലിയ ആൾക്കാർക്ക് ഒരു മിഡി ഫ്രോക്ക് മാതിരിയൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ലതായിരിക്കും. ചുരിദാർ മാതിരി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലോങ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് കട്ട് ചുരിദാർ ചെയ്താലും അത്രയും കുഴപ്പമില്ല. പക്ഷേ ചെറിയൊരു ബുട്ട വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും അതിന് കൂടുതൽ ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുമില്ല, നമുക്ക് നമ്മുടെ ഇഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഒരാൾക്ക് ഇഷ്ടമാവുന്നത് വേറൊരാൾക്ക് ഇഷ്ടമാവണമെന്നില്ല. തുണി പക്ഷേ നല്ല തുണിയാണ്.
തുണി നോക്കുക. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ആക്ച്വലി ഇതിൻ്റെ തുണി എങ്ങനെയാണെന്ന്. തുണി കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇത് ഏകദേശം ഏത് ടൈപ്പ് തുണിയാണെന്ന്. നോക്കുക, ഇത് എന്ത് ടൈപ്പ് ജോർജറ്റ് എന്നാ പറയുകയെന്ന് എനിക്കറിയില്ല. നമ്മൾ പല ടൈപ്പ് ജോർജറ്റ് ഫാബ്രിക്സ് പറയുന്നുണ്ടല്ലോ, പക്ഷേ ഇത് അങ്ങനെ അത് വെച്ചിട്ട് എനിക്കതിനെ ഇത് ചെയ്യാൻ അറിയില്ല. പക്ഷേ നിങ്ങൾക്ക് തുണി കാണുന്നവർക്ക് മനസ്സിലാവും ഇത് ഏത് ലെവലിലുള്ള ഏത് ക്വാളിറ്റിയുള്ള തുണിയാണെന്നുള്ളത് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാനിതൊന്ന് സൂം ചെയ്ത് കാണിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നു, ഈ ഒരു ഫാബ്രിക്സ് എന്നൊക്കെ പറയുന്നത് വളരെയധികം ലാസ്റ്റ് ചെയ്യുന്ന ഫാബ്രിക്സ് ആണ്. നമുക്കതൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, നന്നായിട്ട് നമുക്ക് റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഈ ബുട്ടാസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കളറും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അടുത്ത ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഈ ഒരു കളറാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന കളറല്ല കേട്ടോ, നല്ല ഡാർക്കായിട്ടുള്ള, ക്ലിയർ ആവുന്നില്ല, നല്ല ഡാർക്കായിട്ടുള്ളൊരു പർപ്പിൾ കളറാണ്. നല്ല ഡാർക്കായിട്ടുള്ള പർപ്പിൾ കളറാണ്. വീഡിയോയിൽ ഇത് കുറച്ച് ലൈറ്റായിട്ടാണ് കാണുന്നത്. നല്ല കളർ തന്നെയാണ്. ആ സെയിം കളറിലെ ബുട്ടാസ് വന്നിരിക്കുന്നത് നന്നായിട്ട് അത് എലഗൻ്റ് ആയിട്ടൊരു ലുക്ക് തരുന്നുണ്ട്. ഇനി ഇത് നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഇതും കൂടി നിങ്ങൾക്ക് ഞാൻ അടുത്തടുത്ത വീഡിയോസിൽ ഞാൻ ചെയ്തിട്ടുള്ളത് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും ഫാബ്രിക്സ് ആണ് ഈ ബുട്ട ജോർജറ്റിൻ്റെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. സോ ഇഷി കളക്ഷൻസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത്. വളരെ റേറ്റ് കുറവാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന മീറ്ററിന് 110 rupees ആണ്. അതിനിയിപ്പോൾ വ്യത്യാസം വരാം. അതുകൊണ്ടാണ് ഞാൻ പല ചാനൽസിലും ഞാൻ വാങ്ങിക്കുന്ന ഫാബ്രിക്സിൻ്റെ റേറ്റ് അത്രയും കൂടുതൽ ഡിസ്ക്ലോസ് ചെയ്യാത്തത്. കാരണം നിങ്ങൾ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക, അതിനനുസരിച്ചിട്ടായിരിക്കും ഷിപ്പിംഗ് ചാർജസ് ഉണ്ടാവും. എന്നാലും ഒരു 50, 60, 70, 80 അതിനുള്ളിലായിരിക്കും ഷിപ്പിംഗ് ചാർജസ് വരിക. കോൺടാക്റ്റ് ചെയ്യുക. ഞാനിത് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എൻ്റെ ചാനലിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്തോ ചോദിക്കാവുന്നതാണ്. സോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.